ടേസ്റ്റിയായ ഇളനീർ ഷേക്ക് തയ്യാറാക്കാൻ ഞാൻ രണ്ട് ഇളനീരാണ് എടുത്തിട്ടുള്ളത്. ഇത് വെട്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ കാമ്പും കൂടെ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഷേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇളനീരിൻ്റെ കാമ്പ് എടുത്തിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക, അത് ഓരോരോ ഷേപ്പിൽ ചെത്തിയെടുക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഈ സമയത്ത് അത് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇളനീരിൻ്റെ കാമ്പ് കോരിയെടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്ര പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറവ് മധുരം മതിയെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മധുരം നോക്കിയിട്ട് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി അടിച്ചെടുത്ത ശേഷം കട്ട പാലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്കായ ചേർക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് ഏലക്കായ ചേർത്ത് കൊടുക്കുക. കൂടുതൽ ഏലക്കായ ചേർക്കരുത്, കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ഏലക്കായ ചേർക്കുന്നില്ല, ഏലക്കായൻ്റെ രുചി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഏലക്കായ ചേർക്കാത്തത്. ഇളനീർ ഷേക്കിൽ ഏലക്കായ ഇല്ലെങ്കിലും ഇളനീർ ഷേക്കിൻ്റെ ആ നല്ല രുചി അതേപോലെ തന്നെ കിട്ടണമെങ്കിൽ ഏലക്കായ ചേർക്കാത്തതാണ് നല്ലത്. നന്നായി അടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഇളനീർ ചേർത്ത് കൊടുക്കുക. ഇളനീര് നമ്മളെ ഷേക്കിൻ്റെ ആ തിക്നെസ്സിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് നല്ല കട്ടിയായിട്ടുള്ളതാണ് ഇഷ്ടമുള്ളതെങ്കിൽ കട്ടിയോടെ തന്നെ കുടിക്കുക. ഇനി അതല്ല, കുറച്ചൊന്ന് ലൂസായി നിൽക്കുന്ന പോലെയാണ് ഇഷ്ടമെങ്കിൽ ഇളനീര് ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇളനീര് ചേർത്ത ശേഷം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇത് അരിക്കേണ്ട ആവശ്യമില്ല, ഇളനീരായതുകൊണ്ട് എല്ലാവർക്കും അത് കഴിക്കാനും നല്ല ഇഷ്ടമുള്ളതായിരിക്കും. അതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇളനീർ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളനീർ ഷേക്ക് വേറെയൊരു ഗ്ലാസ്സിൽ ഞാൻ അതിൻ്റെ സൈഡിൽ കുറച്ച് തേനൊക്കെ ചേർത്ത് ഒഴിച്ചു കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ രീതിയിൽ സെർവ് ചെയ്യാമെന്നാണ്. ഇളനീർ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി എന്നേ ഉള്ളൂ. ഇളനീർ ഷേക്ക് ഉണ്ടാക്കിയത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.